നമസ്കാരം മോദിക്കും എൻ ഡി എ മുന്നണിക്കും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ റീലോഡായി പുറത്തു വരുന്നു ഇനിയങ്ങോട്ട് ഇന്ത്യ സഖ്യത്തിന്റെ കുന്തമുനയാകാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന പഴയ സ്ട്രീറ്റ് ഫൈറ്റർ ഇമേജുകാരനാവും അൻപത്തി ഒൻപതര കോടി രൂപ ഇലക്ട്രൽ ബോൾഡ് വഴി കൈക്കലാക്കി മാപ്പ് സാക്ഷിയാക്കി മാറ്റിയ മുൻ പ്രതി ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയുടെ മാത്രം പിൻബലത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന് ഒരു രേഖ പോലും ഹാജരാക്കാനില്ലാതെ ഒരു ദേശീയ പാർട്ടിയുടെ അധിപനെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി ജയിലിലിടാൻ ഇ ഡി ഉപയോഗിച്ച മോദിയും കൂട്ടാളികളും ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരുന്ന രാത്രികളാണ് ഇനി വരാനുള്ളത് മുറിവേറ്റ സിംഹമായ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുമെന്നുറപ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഒരു ദിവസത്തിന് ശേഷം ജൂൺ രണ്ടിന് കീഴടങ്ങാൻ എ ദേശീയ കൺവീനറോട് കോടതി ആവശ്യപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് എ എ മേധാവിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുത്തിയ കാലതാമസമാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ ഇ ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു ഏകദേശം ഒന്നര വർഷത്തോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അന്നൊന്നും അറസ്റ്റ് ചെയ്തില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ നടത്തിയ അറസ്റ്റ് ഉചിതമായില്ല ഇരുപത്തിയൊന്ന് ദിവസം ഇവിടെ കസ്റ്റഡിയിൽ ഇല്ലെങ്കിൽ കേസിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്നും ജസ്റ്റിസ് ഖന്ന പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി ജയിൽ മോചിതനാകണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ജൂൺ രണ്ടിന് ശേഷം ഇടക്കാല ജാമ്യം നീട്ടണമെന്ന കെജ്രിവാളിന്റെ അഭ്യർത്ഥന ിൽ ഹർജി അടുത്തയാഴ്ച പരിഗണിച്ച് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് കോടതി അറിയിച്ചു അരവിന്ദ് കെജ്രിവാൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിഹാർ ജയിലിൽ നിന്ന് മോചിതനായേക്കും ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഒരു ദിവസത്തിന് ശേഷം ജൂൺ രണ്ടിന് കീഴടങ്ങാൻ അരവിന്ദ് കെജ്രിവാളിനോട് കോടതി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് കരുത്താകും വോട്ടിംഗ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കുറവാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ കൂടി പുറത്തെത്തുന്നത് ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമാണ് നാല് ഘട്ടം തെരഞ്ഞെടുപ്പ് അവശേഷിക്കെ പുറത്തു വരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തന്നെ അടിപതറി നിൽക്കുന്ന എൻ മുന്നണിയുടെ അസ്ഥി വാരം തോണ്ടുന്നതെങ്ങനെ എന്ന് കാത്തിരുന്നു കാണാം